പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവെച്ച് യുഎപിഎ ട്രൈബ്യൂണൽ. ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേശ് കുമാർ അധ്യക്ഷനായ ട്രൈബ്യൂണലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം ശരിവെച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരവിന്ദാണ്. അരവിന്ദ്, നിരോധനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പരിശോധിക്കാനായിരുന്നു ഈ ട്രൈബ്യൂണലിനെ നേരത്തെ കേന്ദ്രം നിയമിച്ചിട്ടുണ്ടായിരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? കവ്യ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെയാണ് ഇന്ന് യുഎപിഎ ട്രിബ്യൂണൽ ശരിവെച്ചത്. ട്രിബ്യൂണൽ പ്രൊസീഡിംഗ് ഓഫീസറായി നിയമിച്ച ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന് ശരിവെച്ചിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഭീകരവാദ സംഘടനയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിക്കുകയും 5 വർഷത്തേക്ക് ഈ സംഘടനയെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ എന്നിവ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഇതിന് പിന്നാലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകളുടെയും ഓഫീസുകൾ പൂട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരുകൾ പോയിരുന്നു. എന്തായാലും ഹൈക്കോടതി സിറ്റിംഗ് അധ്യക്ഷന്റെ ട്രിബ്യൂണൽ പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്ന ചട്ടപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഇതിൽ തുടർ നടപടി പ്രഖ്യാപിച്ചത്. അതേസമയം തന്നെ ട്രിബ്യൂണൽ നടപടികൾ ശരിവച്ചിട്ടുണ്ടെങ്കിലും സംഘടന നിയമവിരുദ്ധമാണെന്ന പ്രഖ്യാപനം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും സാധിക്കും. അത്തരത്തിലൊരു അധികാരം കേന്ദ്ര സർക്കാരിന്റെ മേൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 2022 സെപ്റ്റംബർ മാസത്തിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ഇന്ന് യുഎപിഎ ട്രിബ്യൂണലും ശരിവയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കാവ്യം.